പേരുമേടുള്ള ഫാദറാ ഈ ന്യൂസ് തന്നത്. ഫാദർ ലൂയിസ്. ഫാദറിന്റെ കോൺടാക്ട് നമ്പർ തരാം. അല്ല, നിങ്ങളുടെ പേരെന്താ? സച്ചി, സച്ചിദാനന്ദൻ, സച്ചി എന്ന് വിളിക്കും. സച്ചിക്ക് എന്നതാ അറിയേണ്ടത്? സക്കറിയ എന്റെ സുഹൃത്തായിരുന്നു, ഞങ്ങളൊരു ജോലി ചെയ്തിട്ടുണ്ട്. അയാൾക്ക് എന്താ സംഭവിച്ചത്? ഇറ്റ് ഈസ് എ സൂയിസൈഡ്. എന്നാത്തിനാ അവനും അവളും അത് ചെയ്തെന്ന് ചോദിച്ചാ? ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എനിക്ക് രണ്ടാം തിരുപടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. രണ്ടാം തിരുപടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. മൂന്നാം തിരുപടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. നാലാം തിരുപടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. നാലാം തിരുപടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. ആറാം തിരുപടി ശരണം പൊന്നണ്ണ. അഞ്ചാം തിരുപടി ശരണം പൊന്നണ്ണ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. ആറാം തിരുപടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യനെ പൊന്നയ്യപ്പ. അയ്യോണ തിരിച്ച് സിഗരറ്റ് തിരിച്ച്. 10-12 വർഷം കഴിഞ്ഞിട്ടും ഒരു കുറവില്ലല്ലേ. അണ്ണാ അണ്ണാ, നീ മെന്റൽ ഹോസ്പിറ്റലിൽ ചുമ്മാ കടിച്ചു വാങ്ങി കിടക്കായിരുന്നു പറയുന്നത് ശരിയാണോ? പുറത്തുള്ള സംശയക്കണ്ണുകളേക്കാൾ നല്ലത് അകത്തുള്ളവരാണെന്ന് തോന്നി. ഇപ്പൊ തന്നെ ഒരുത്തി എന്നെ ബലമായിട്ട് പിടിച്ചിറക്കിക്കൊണ്ട് വന്ന ഒരു ശബ്ദം ഡോക്ടറാണ്ടല്ലോ. പോലീസുകാരനെ നോക്കില്ല ഞാൻ. പോലീസുകാരായിരുന്നു പണ്ട്, ഇപ്പോഴല്ല. സസ്പെൻഷനില്ല. അറിഞ്ഞു, എന്തായിരുന്നു പ്രശ്നം? ലവ് ചെയ്യാതെ എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ ഒരു ജമാലുദ്ദീൻ അടിച്ചോണ്ട് പോയി. അന്ന് രാത്രി എന്നാണ് പൊക്കി. അവന്റെ വാപ്പന്റെ തെളപ്പ് കണ്ടപ്പോ എന്റെ അണ്ണ എന്റെ കണ്ടോള് തെറ്റി അവന്റെ കാലം കൊണ്ട് തല്ലി ഒടിച്ചു. കേസായി, അവരെല്ലാരും ഒന്നായി. ഞാൻ വർഗീയവാദി. അല്ല, 10 കൊല്ലം മുമ്പുള്ള ഈ കേസ് അണ്ണൻ എങ്ങനെ പറഞ്ഞു? ഇന്നലെ അവന്റെ 10-ാം ചരമവാർഷികമായിരുന്നു. അവിടെയുള്ള ഒരു ഫാദർ അത് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാ. എന്തെങ്കിലും കള്ളം പറഞ്ഞു വേണം അതിനകത്ത് കയറിപ്പെട്ടാൻ. ഞാനും കൂടെ വരാം, പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ അന്വേഷണം കൊണ്ടാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ? അറിയില്ല, പക്ഷെ എനിക്കത് വിട്ടുകളയാൻ പറ്റില്ല. എന്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടിയെങ്കിലും. എപ്പോഴാ പുറപ്പെടണ്ടേ?
നാളെ തന്നെ. നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടാവും, ഞാൻ പറഞ്ഞ ഡോക്ടർ ഷബ്നം. എൻ്റെ സക്രിയയുടെ ജീവിതത്തിൽ ഞാനറിയാതെ പോയ ദുരൂഹമായ അധ്യായം തേടിയുള്ള യാത്ര ഇവിടെ തുടങ്ങിയാണ്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ജീവിതത്തെ നേരിടാനാവാത്ത ഒരു ഭീരുവിൻ്റെ മരണമായിരുന്നിരിക്കില്ല അവൻ്റെതെന്നും. എൻ്റെ ഈ യാത്രയിൽ എന്നെ സഹായിക്കാൻ രണ്ട് മാരണങ്ങൾ കൂടി കൂടെ ഉണ്ട്. എന്തിനാ ഈ കറുപ്പിട്ടിരിക്കുന്നത്? അതും ഈ ചൂടത്ത്. നിങ്ങൾ ആൾക്കാരെ പറഞ്ഞിരുന്നേ അവർ ചൂടൊന്നുമില്ലേ? ശനിദോഷം മാറ. ഒരു തീവ്രവാദിയും ഒരു വർഗീയവാദിയും. ആദ്യം കണ്ടത് അവനാണല്ലോ. അവര് പോയ ശേഷം അവന്റെ സ്വഭാവത്തില് ആകെപ്പാടെ ഏതാണ്ടോ പോലെയാ, ഒരു പിരിവിരിപ്പ്. തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ചുക്ക ഇതുള്ളോണ്ടാ ഈ കന്നം തിരിഞ്ഞ ചുമ ഒന്ന് പിടിച്ചു നിർത്തുന്നത്. ടേസ്റ്റ് ചെയ്യുന്നോ? വലിച്ചോ വലിച്ചോ, ഇതിവിടെ നിഷിദ്ധമൊന്നും അല്ല. ചുരുട്ടു വലിക്കരുത്, വലിച്ചാ പിന്നെ എപ്പോഴും കാപ്പി കുടിച്ചോണ്ടിരിക്കേണ്ടി വരും എന്നെ പോലെ. വലി നിർത്തിയിട്ട് 3 വർഷമായി, അന്നേരം മുതൽ ഈ ചുമയും കൂടെയുണ്ട്. നമ്മുടെ ചുരുട്ടുവലി വന്ധ്യപിതാവിന് ഇഷ്ടമല്ല, എന്നാ പിന്നെ അതങ്ങ് നിർത്തിയേക്കാന്ന് വെച്ചു. അതാ കാരണം. സക്രിയേം മരിയേം മരിച്ചപ്പോ ആ വീട് പള്ളി അങ്ങ് ഏറ്റെടുത്തു. അതും മറ്റാരെങ്കിലും അവകാശികളുണ്ടോ എന്ന് നോക്കിയിട്ട. 1-2 കൊല്ലം നോക്കിയിട്ടും ആരും വന്നില്ല. അന്നൊക്കെ എല്ലാ ദിവസവും ഇവൻ അവിടെ ചെല്ലും, ഈ ചാമിയെ. എന്നിട്ട് അവിടുത്തെ ഓരോന്നും തൂത്തും തുടച്ചും വൃത്തിയാക്കി വെക്കും. അതെന്താന്ന് ചോദിച്ചാ അവനങ്ങനെ തോന്നി. അതിനിപ്പോ നമ്മളെന്തോ കാരണം പറയാനാ. എന്നിട്ട് ആരോ ഡോക്ടർ കാണിച്ചില്ലേ? പള്ളിയാ വീടേറ്റെടുത്തപ്പോ ചാമിയോട് നോട്ടക്കാരനായി അല്ലേ? അതെ, എന്നു ഇവന് ഇവിടെ വന്ന് താക്കോല് വാങ്ങിച്ചുകൊണ്ട് പോവും. അല്ല, ഈ കാത്തലിക്സിന്റെ റിസർച്ച് എന്ന് പറഞ്ഞ ഇനിയിപ്പോ എന്നതാണാവോ ഇത്രക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ? കാത്തലിക് മാത്രല്ല അച്ചോ, ക്രിസ്ത്യാനിറ്റി, റിലീജിയൻ കൺവേർഷൻ, ആദിവാസികൾക്കിടയിലുണ്ടായ മതത്തിന്റെ സ്വാധീനം, പിന്നെ പീരുമേടിന്റെ ഇന്നത്തെ വളർച്ചയിൽ കത്തോലിക്ക സഭയുടെ സംഭാവന. അച്ഛനും ഈ പള്ളിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ റിസർച്ചിൽ. അപ്പൊ കൊള്ളാലോ.
എന്നതായാലും ഒരു മുസ്ലിം പെണ്ണ് വന്ന് ഇങ്ങനെ ഒരു തീസിസ് എഴുതി വെക്കുമ്പോ അത് സത്യവും അത് മറ്റുള്ളവന്മാരും അങ്ങ് വിശ്വസിച്ചോളൂ അല്ലയോ പ്രൊഫസറെ?